بسم الله الرحمن الرحيم. الحمد لله. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له. ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. خصنا بخير كتاب أنزل، وأكرمنا بخير نبي أرسل، وجعلنا خير أمة أخرجت للناس، نأمر بالمعروف وننهى عن المنكر ونؤمن بالله. وأشهد أن سيدنا وحبيبنا وأسوتنا وقائدنا محمدا عبده ورسوله أدى الأمانة وبلغ الرسالة ونصح الأمة وتركنا للمحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل بدعة ضلالة. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا مس الإنسان الضر دعانا لجنبه أو قاعدا أو قائما فلما كشفنا عنه ضره مر كأن لم يدعنا إلى ضر مسه كذلك زين للمسرفين ما كانوا يعملون. صدق الله العلي العظيم. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل العقدة من لساني يفقهوا قولي. بكماني رأي سهودري سهودر المعرض ستي بشواتي الله برسول كتب أولا يفجب لكم في بداية معي متفق العي جيبي قبان سرم كرم الله مؤمن العي مريك قبان നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനുമുള്ള ആഗ്രഹത്തോടും അഭിലാഷത്തോടും കൂടി ജീവിക്കണമെന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ് വസിയ്യത്തും ചെയ്യുകയാണ്. സ്വർഗാവകാശികളും നരകാവകാശികളും ഒരിക്കലും തുല്യമാവുകയില്ല. സ്വർഗാവകാശികൾ അത്ര വിജയം വരിച്ചവർ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും സ്വർഗാവകാശികളാകുന്ന വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ നിഴമത്തുകളെക്കുറിച്ചും ആ നിഴമത്തുകൾക്ക് നന്ദി രേഖപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചുമാണ് കഴിഞ്ഞ ഹുതുബയിൽ ചില കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചത്. അള്ളാഹുവിനോടുള്ള നമ്മുടെ ശുക്ർ നന്ദി പ്രകടനം പൂർണ്ണമാകണമെങ്കിൽ മുഖ്യമായും മൂന്ന് ഉപാധികളുണ്ട് എന്നും അതിലൊന്നാമത്തത് ഞാൻ ആവോളം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിനയ ചിന്താഗതിയും തിരിച്ചറിവുമാണ് എന്നും അന്ന് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിപ്പെടുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഭൗതികമായ സുഖ സൗകര്യങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും വിഷയത്തിൽ നമ്മേക്കാളും താഴെയുള്ള ആളുകളെ നോക്കുവാൻ അവരെ സംബന്ധിച്ച് ചിന്തിച്ചുകൊണ്ട് അവരുടെ ജീവിതവുമായി നമ്മുടെ ജീവിതത്തെ താരതമ്യ പഠനം നടത്തി അവരെക്കാളും ഒരുപാട് മെച്ചപ്പെട്ട അവസ്ഥയിലാണല്ലോ ഞാനുള്ളത് എന്ന് ചിന്തിച്ചുകൊണ്ട് അതെനിക്ക് നൽകിയ പടത്തമ്പുരാന്ന് നന്ദി രേഖപ്പെടുത്തുവാൻ കടപ്പെട്ടവരാണ് ഞാൻ എന്ന മാനസികാവസ്ഥയിൽ അള്ളാഹുവിനെ സ്തുതിക്കുവാനും അവൻ്റെ മഹത്വത്തെ വാഴ്ത്തുവാനും അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന രൂപത്തിൽ ജീവിതം ചിട്ടപ്പെടുത്തുവാനുള്ള ശ്രമം ഒരാളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുവെങ്കിൽ നന്ദിയുള്ള ഷാക്കിറായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് അയാൾ പിന്നിട്ടു എന്ന് പറയുവാൻ സാധിക്കും.
അത്തരം ഒരവസ്ഥ പടച്ചു തമ്പുരാൻ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാക്കി തരുമാറാകട്ടെ. ആ ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുവാൻ അള്ളാഹുവിന്റെ കൊടിയ പരീക്ഷണങ്ങൾക്ക് വിധേയരായ ആളുകളെ കാണുമ്പോൾ അവരറിയാതെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥനയെ അല്ലെങ്കിൽ ഒരു ദിക്റിനെ സംബന്ധിച്ചും കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറയുകയുണ്ടായി. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബദലക ബി വഫള്ളലനി അലാ കതീരിൻ മിമ്മ ഖലഖ തഫ്ളീല എന്നതാണ് ആദിത്യം. അത് നമ്മൾ പ്രാവർത്തികമാക്കുന്നതെങ്കിൽ നമ്മേക്കാളും താഴെയുള്ള ആളുകളെ നോക്കുവാനും അവരുടെ ജീവിതവുമായി നമ്മുടെ ജീവിതത്തെ തട്ടിച്ചു നോക്കുവാനും ശ്രമിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ ലഭിക്കാതെ പോയ കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിച്ച് മനം പുരട്ട് അനുഭവപ്പെടുന്ന ടെൻഷൻ അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവുകയില്ല. ഇതാണ് നമ്മുടെ മുൻകാമികൾ നമുക്ക് കാണിച്ചു തന്ന മഹിതമായ മാതൃക. യഹലോക ജീവിതത്തിൽ സമ്പത്തും സുഖസൗകര്യങ്ങളും ഉയർന്ന ശമ്പളം ലഭിക്കുന്ന ജോലിയും എല്ലാം നേടേണ്ടതും ആഗ്രഹിക്കേണ്ടതും ഒക്കെ തന്നെയാണ്, സംശയമില്ല അക്കാര്യത്തിൽ. അതേസമയം നമ്മേക്കാളും കൂടുതൽ ശമ്പളം വാങ്ങുകയും നമ്മേക്കാളും വരുമാനം ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ചിന്തിച്ച് അവരെ പോലെയാകില്ലല്ലോ ഞാൻ, അവരോളം ഉയരുവാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്നാലോചിച്ചുകൊണ്ടോ ടെൻഷൻ അടിക്കുന്ന ഒരവസ്ഥ മാനസികമായിട്ട് നമുക്ക് ഉണ്ടാകുവാൻ പാടില്ലാത്തതുമാണ്. ഭൗതികമായ നേട്ടങ്ങൾ ആഗ്രഹിക്കുക, ഹലാലായ സമ്പാദ്യത്തിന് വേണ്ടി പണിയെടുക്കുക എന്നത് നിർബന്ധമായ ആരാധനാ കർമ്മങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ അതിനുശേഷം നമ്മുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ്. നിർബന്ധമായ ആരാധനാനുഷ്ഠാനങ്ങൾ മാറ്റി നിർത്തിയാൽ അതിനുശേഷം നമ്മുടെ മേൽ നിർബന്ധമായി വരുന്ന മറ്റൊന്നാണ് ഹലാലായ ജീവിത സമ്പാദനം, അത് കരസ്ഥമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക എന്നത്. അതിനെ സംബന്ധിച്ചോ അതുപോലെ തന്നെ യഹലോക ജീവിതത്തിൽ നമുക്ക് ന്യായമായിട്ട് ലഭിക്കേണ്ടുന്ന അവകാശങ്ങൾ നേടിയെടുക്കുന്ന വിഷയത്തിലോ അതിന് വേണ്ടി പരിശ്രമിക്കേണ്ടതില്ല, പണിയെടുക്കേണ്ടതില്ല, ശ്രദ്ധിക്കേണ്ടതില്ല എന്നൊന്നും ഈ പറഞ്ഞതിന് അർത്ഥമില്ല. അഥവാ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മളെ ശ്രദ്ധിക്കേണ്ടത് ഭൗതികമായി മാനസികമായ ടെൻഷൻ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകുവാൻ വേണ്ടി നമ്മളെ ശ്രമിക്കേണ്ടത് നമ്മേക്കാളും താഴെയുള്ള ആളുകളെ നോക്കുക എന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചില വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ വിഷയം നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഇന്നലെ വരെ താൻ അനുഭവിച്ചിരുന്നതും ഇന്നിപ്പോൾ നഷ്ടപ്പെട്ട പോയതുമായ കാര്യങ്ങളെ സംബന്ധിച്ചുമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് നിയമത്തുകളുണ്ട്. മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമാണ് എന്ന് നമുക്കറിയാം. എന്നും ഒരേ രൂപത്തിലുള്ള സന്തോഷം, എന്നും ഒരേ രൂപത്തിലുള്ള സുഖ ഐശ്വര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലും ഉണ്ടാവുകയില്ല. ചിലപ്പോൾ പുതുതായിട്ട് പല അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കും, ചിലപ്പോൾ പലതും നഷ്ടപ്പെട്ടു പോയി എന്ന് വന്നേക്കാം. അത്തരം വേളകളിലും നമുക്ക് ബാക്കി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെന്തോ അതിനെ സംബന്ധിച്ച് ചിന്തിക്കുവാനും അതിൽ അള്ളാഹുവിന്റെ ശുക്ര രേഖപ്പെടുത്തുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പ്രസിദ്ധനായ ഇസ്ലാമിക പണ്ഡിതൻ ഡോക്ടർ മുസ്തഫ സിബാഹിയെ സംബന്ധിച്ച് സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു വാചകം, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാരാഗ്രഹം സന്ദർശിക്കുക എന്ന് തുടങ്ങുന്ന ഒരു വാചകം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുക മാത്രമല്ല തന്റെ ജീവിതത്തിന് കൃത്യമായി പ്രാവർത്തികമാക്കി നമുക്ക് കാണിച്ചു തന്നതായി കാണുവാൻ കഴിയും. ഡോക്ടർ മുസ്തഫ സിബാഹി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സായം ശ്രദ്ധയിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഇടതുഭാഗം പൂർണ്ണമായിട്ട് തളർന്നു പോവുകയാണ്. നീണ്ട 7 വർഷക്കാലം അദ്ദേഹം കിടക്കപ്പായിലായിരുന്നു. ഒന്ന് എഴുന്നേൽക്കുവാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ അങ്ങനെ ഇടതുഭാഗം തളർന്നു കിടക്കുന്ന മുസ്തഫ സിബാഹിയെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ കൂട്ടുകാർ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെ സന്ദർശിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ടുള്ള വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കെ അവരെ തിരുത്തിക്കൊണ്ടോ അവരെ തിരിച്ചാശ്വസിപ്പിച്ചുകൊണ്ടോ ഡോക്ടർ മുസ്തഫ സിബാഹി പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. നോക്കൂ, നിങ്ങൾ എന്റെ കാര്യത്തിൽ അള്ളാഹു ചെയ്ത യുക്തി എത്ര വലുതാണ്. അവന് വേണമെങ്കിൽ എന്റെ ശരീരത്തെ പൂർണ്ണമായിട്ടും തളർത്തുവാൻ കഴിയുമായിരുന്നു. നോക്കൂ, എന്റെ മസ്തിഷ്കം അതിപ്പോഴും പ്രവർത്തനക്ഷമമാണ്. എന്റെ നാവ് അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് സംസാരിക്കുവാൻ കഴിയുന്നുണ്ടോ? എന്റെ വലത് കൈ അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് ചലിപ്പിക്കുവാനും അതുകൊണ്ട് എഴുതുവാനും എനിക്ക് സാധിക്കുന്നുണ്ടോ? എന്റെ കണ്ണുകൾ അതിനിപ്പോഴും കാഴ്ച ശക്തിയുണ്ടോ? ഇത് ഇങ്ങനെയുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ഇപ്പോഴും എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കെ ഞാൻ എന്തിന്റെ പരിഭവപ്പെടണം? എന്തിന് ഞാൻ പടച്ചു തമ്പുരാനോട് പരാതിപ്പെടണം? അതുകൊണ്ട് ഇതെല്ലാം ഇപ്പോഴും എനിക്ക് ബാക്കി വെച്ച എന്റെ ജീവിതത്തിൽ ഇതെല്ലാം അനുഭവിക്കുവാനുള്ള അവസരം ഇപ്പോഴും എനിക്ക് ഒരുക്കി തന്ന അള്ളാഹുവേ, നിനക്കാണ് സർവസ്വതയും എന്നാണ്
ഡോക്ടർ മുസ്തഫ സിബാണി തന്നെ ആശ്വസിപ്പിക്കുവാൻ വന്ന സുഹൃത്തുക്കളെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട്, ഹാക്കദ അല്ലമനിയൽ ഹയാത്ത്. ഹാക്കദ അല്ലമനിയൽ ഹയാത്ത്, ഇതാണ് ജീവിതം എന്നെ പഠിപ്പിച്ചത് എന്ന് മലയാളത്തിൽ ജീവിത പാഠങ്ങൾ എന്ന പേരിൽ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ ചിന്തകൾ മാറ്റിമറിക്കുവാൻ അള്ളാഹുവിനോടെ നമ്മൾ അനുഭവിക്കുന്ന നിയമത്തുകൾ, ആ നിയമത്തുകൾക്ക് നന്ദി കാണിക്കേണ്ടത് എവിധമാണ് എന്നോ നമ്മെ പഠിപ്പിക്കുന്ന നമ്മുടെ ചിന്തയെ തട്ടിയുണർത്തുന്ന രൂപത്തിലുള്ള ഗ്രന്ഥമാണോ? കഴിയുമെങ്കിൽ സുഹൃത്തുക്കളെ നിങ്ങൾ അത് വായിക്കണം എന്നുകൂടി സാന്ദർഭികമായിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇന്നലെ വരെ നമ്മൾ അനുഭവിച്ചിരുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ചല്ല, അതിൽ ചിലത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുന്നുവെങ്കിലോ തീർച്ചയായിട്ടും അവയിൽ അള്ളാഹുവിനോട് നന്ദി രേഖപ്പെടുത്തണമെന്ന വിനയത്തിന്റേതായ ഒരു മനസ്സായിരിക്കും എനിക്ക് നിങ്ങൾക്കുണ്ടായിത്തീരുക. ചരിത്രത്തിന് അല്പം കൂടി മുന്നോട്ട് പോയാൽ ഇസ്ലാമിക ലോകത്തെ പ്രസിദ്ധനായ താബിഈ പണ്ഡിതൻ, പ്രമുഖനായ മുഹദ്ദിസ് ആയിരുന്നു, അതുപോലെ തന്നെ ഫഖീഹ് ആയിരുന്നു ഉർവത്ത് ബിൻ സുബൈർ റഹിമഹുല്ലാഹ്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ താബിഈ പണ്ഡിതൻ, അദ്ദേഹം വലിയ സമ്പന്നനായിരുന്നു, പണക്കാരനായിരുന്നു, വലിയ വീട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിലുപരി അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുവാനും അദ്ദേഹം സന്നദ്ധനായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജേഷ്ഠത്തിയായ അസ്മാ റളിയല്ലാഹു അൻഹയുടെ പേരക്കുട്ടിയാണ് ഈ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ കാലിന് പഴുപ്പ് ബാധിച്ചു. കാലിന്റെ പഴുപ്പ് ബാധിക്കുകയും ദിനം പ്രതി ആ പഴുപ്പ് കാലിന്റെ മുകൾ ഭാഗത്തേക്ക് കയറി വരുന്ന അവസ്ഥയുണ്ടാവുകയും ചെയ്തു. അവസാനം ഡോക്ടർമാർ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളുടെ കാല് മുട്ടിന്റെ താഴെയായിട്ട് മുറിച്ചു കളയണം, ഇല്ലായെങ്കിൽ ആ പഴുപ്പ് ശരീരത്തിന്റെ ഇതര ഭാഗങ്ങളിലേക്ക് കൂടി ബാധിക്കുകയും അത് താങ്കളുടെ ജീവൻ തന്നെ അപായപ്പെടുത്തുകയും ചെയ്തേക്കാം. അവസാനം നിർബന്ധിതനായി അദ്ദേഹം സമ്മതിച്ചു, കാല് മുറിച്ചു മാറ്റാം. അങ്ങനെ ആശുപത്രിയിൽ ചെന്നു, ഡോക്ടർമാരുടെ മുമ്പിലോ കാല് മുറിച്ചു മാറ്റുവാൻ വേണ്ടി കിടന്നുകൊടുത്ത സന്ദർഭത്തിൽ ഡോക്ടർമാർ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ഒരല്പം മദ്യം കഴിക്കണം, ഒരല്പം മദ്യം കഴിക്കണം. ആ മദ്യം കഴിച്ച് ലഹരി പിടിച്ചാൽ, മത്ത് പിടിച്ചാൽ വേദനയറിയാതെ താങ്കളുടെ ശരീരത്തിൽ നിന്നോ ആ കാല് മുറിച്ചു മാറ്റുവാൻ ഞങ്ങൾക്ക് സാധിക്കും. ആ സമയത്ത് ഉറുവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഒരു മറുപടി ഉണ്ടോ, ഇന്നത്തെ പോലെ വൈദ്യശാസ്ത്രം വികസിച്ചിട്ടില്ലാത്ത കാലഘട്ടമാണ്. വേദന സംഹാരി കുത്തിവെക്കുവാനോ അനശേഷി നൽകുവാനോ ഉള്ള സംവിധാനമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണോ അതിനുള്ള ബദൽ സംവിധാനം എന്ന നിലക്ക് ഒരൽപ്പം മദ്യം കഴിക്കുക എങ്കിൽ അത് കുടിച്ച് ലഹരി പിടിച്ചാൽ, മത്ത് പിടിച്ചാൽ മനുഷ്യ വലിയ വേദന അറിയാതെ ശരീരത്തിൽ നിന്ന് കാല് മുറിച്ചു കളയാം എന്നാണ് ഡോക്ടർമാർ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചത്. ആ സമയത്താണ് അദ്ദേഹം പറയുന്നത്, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാൾ അള്ളാഹുവിനെ സംബന്ധിച്ച് സ്മരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ, അള്ളാഹുവിനെ സംബന്ധിച്ച് വിസ്മരിക്കുമാറ് ലഹരി ബാധിക്കുന്ന വിധത്തിലും മദ്യം കഴിക്കുമെന്നോ ഞാൻ വിചാരിക്കുന്നേയില്ല. നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചു കളയുകയാണോ വേണ്ടത്? ഇതാ എന്റെ കാല് മുറിച്ചു കളഞ്ഞുകൊള്ളുക. അദ്ദേഹത്തിന്റെ കാല് ഡോക്ടർമാരുടെ മുമ്പിലേക്ക് നീട്ടി വെച്ചു കൊടുത്തു. പച്ചയായ ആ ശരീരത്തിൽ നിന്നോ അദ്ദേഹത്തിന്റെ കാല് ഡോക്ടർമാര് മുറിച്ചു കളഞ്ഞു. ചരിത്രം രേഖപ്പെടുത്തുന്നു, വേദന കൊണ്ട് ഏതൊരു മനുഷ്യനും പുളയുന്ന സന്ദർഭം ആ സമയത്ത് അസ്വസ്ഥതയുടേതായ ആഹ് എന്ന ഒരു വാക്ക് പോലും ഉറുബത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പ്രകടിപ്പിച്ചില്ല, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, അന്ന് അദ്ദേഹം കാല് മുറിച്ചു മാറ്റപ്പെട്ടു. അദ്ദേഹം ആശുപത്രിയിൽ കഴിയുന്ന ദിവസം അന്ന് രാത്രി അദ്ദേഹം കേൾക്കുന്നത് അതിനേക്കാളും ഭയാനകമായ മറ്റൊരു വാർത്തയാണ്. തന്റെ കാല് മുറിച്ചു മാറ്റി പരസഹായമില്ലാതെ ജീവിക്കുവാൻ നടക്കുവാൻ സാധിക്കാത്ത ഒരവസ്ഥ വന്നു. അന്ന് രാത്രി അദ്ദേഹം കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ ഏഴ് ആൺമക്കളിൽ ഒരാൾ വീട്ടിന്റെ ബാൽക്കണിയിൽ നിന്ന് താഴോട്ട് വീണു, കഴുത്തുടഞ്ഞ് തൽക്ഷണം മരണപ്പെട്ടു എന്ന വാർത്തയാണ് കേൾക്കുവാൻ സാധിക്കുന്നത്. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചു എന്നു. അങ്ങനെയുള്ള ഒരവസ്ഥയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അഭിമുഖീകരിച്ചത്. പക്ഷേ ആ വാർത്ത കേട്ടപ്പോൾ ഉറുവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഏതൊരു മനുഷ്യന്റെയും മനസ്സ് മടുത്തു പോകുന്ന, ഏതൊരു മനുഷ്യനും മാനസികമായി തകരുകയും അതുപോലെ തന്നെ മനോവൈകല്യം ബാധിക്കുവാനും ഒക്കെ സാധ്യതയുള്ള സന്ദർഭമാണ്. അങ്ങനെയുള്ള ഒരേ ദിവസം രണ്ട് വിപത്തുകൾ ഒരു മനുഷ്യനെ ബാധിക്കുന്നു. തന്റെ മകൻ ഇങ്ങനെ പെട്ടെന്ന് മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോ ഉറുവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചത്, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, കാനൂ സബ്അതൻ ഫഅഖദ്ത വാഹിദ وابقيت سته وكان لي تراف اربعه فاخذت واحدا
وأبقيت ثلاثة فإن كنت أخذت فلقد آتيت ولئن كنت كذبت ليت لقد عافيت. എന്താണ് അദ്ദേഹം പറയുന്നത്? അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതികളും. അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതികളും. കാനൂ സബ്അതൻ, അവർ ഏഴ് മക്കൾ ഉണ്ടായിരുന്നു. ഫഅഖദത വാഹിദൻ വഅബഖൈത സിത്തതൻ, അവർ അതിൽ ഒരാളെ നീ തിരിച്ചെടുത്തു, ആറുപേരെ നീ ബാക്കി വെക്കുകയും ചെയ്തു. വകാന ലി അത്രാഫുൻ അർബഅ, എനിക്ക് ശരീരത്തിൽ മുഖ്യമായ നാല് അവയവങ്ങൾ ഉണ്ടായിരുന്നു. ഫഅഖദത വാഹിദൻ വഅബഖൈത സലാസ, ആ നാല് അവയവങ്ങളിൽ ഒന്ന് നീ തിരിച്ചെടുത്തു, മൂന്നെണ്ണം നീ അവശേഷിപ്പിക്കുകയും ചെയ്തു. ഫൈൻ കുൻത അഖദത ഫലകദ അഅതൈ, ഇപ്പോൾ നീ അത് തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നേരത്തെ അതെല്ലാം എനിക്ക് നൽകിയതും അല്ലാഹുവേ നീ തന്നെയാണ്. വലയിൻ കുൻത കദിബ തലൈസ ലക്കത് ആഫൈ, ഇപ്പോൾ നീ എന്നെ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലോ നേരത്തെ എനിക്ക് ആഫിയത്ത് നൽകിയതു, എനിക്ക് സൗഖ്യം നൽകിയതു, അതും അല്ലാഹുവേ നീ തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹുമ്മ ലക്കൽ ഹംദു, ഇങ്ങനെയുള്ള രണ്ട് പരീക്ഷണങ്ങൾ നീ എന്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയെങ്കിലും ബാക്കി ഒരുപാട് അനുഗ്രഹങ്ങളോ ഇപ്പോഴും എന്റെ ജീവിതത്തിൽ അവശേഷിപ്പിച്ച അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതികളും എന്നാണ് ഉർവത ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ ഒരവസ്ഥയിലേക്ക് ഉയരുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അത് തന്നെയാണ് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്കുള്ള ശുക്ർ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രയാസങ്ങളും പ്രതിസന്ധികളും യഹലോക ജീവിതത്തിന്റെ ഭാഗമാണ്, അത് നമ്മുടെ ഈ പ്രകൃതിയുടെ ഭാഗമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഏതൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും നിരാശപ്പെടാതെ ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിയമത്തുകളെ സംബന്ധിച്ച് ചിന്തിക്കുവാനും അതിനെ വിലമതിക്കുവാനും നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു പ്രകൃതമുണ്ടായിരുന്നു, പ്രവാചകനെ സന്തോഷിപ്പിക്കുന്ന വല്ല കാര്യങ്ങളും ഉണ്ടായാൽ അവിടെ നിന്ന് പറയുമായിരുന്നു, അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്, ആഹ്ലാദം പ്രദാനം ചെയ്യുന്ന, സന്തോഷം പ്രദാനം ചെയ്യുന്ന വല്ല അനുഭവം ഉണ്ടായാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇപ്രകാരമായിരുന്നു പ്രതികരിച്ചിരുന്നത്, അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതികളും, നിന്റെ ഔദാര്യം കൊണ്ടാണ്, നിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് സൽക്കർമ്മങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത്, അതനുഷ്ഠിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവേ സൽക്കർമ്മങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിപ്പിച്ച അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും എന്നാണ് പ്രവാചകൻ പറയാറുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വെറുപ്പുളവാക്കുന്ന അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന വല്ല അനുഭവം ഉണ്ടായാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുമായിരുന്നു, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, ഏതവസ്ഥയിലും അല്ലാഹുവിനാണ് സർവസ്തുതിയും, ഏതവസ്ഥയിലും അല്ലാഹുവിനാണ് സർവസ്തുതിയും. പ്രിയമുള്ളവരെ, മലയാളികളായ നമുക്ക് പൊതുവെ ഇല്ലാതെ പോയ ഒരു ഗുണമാണിത്. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ കഷ്ടപ്പാട് പറഞ്ഞുകൊണ്ടോ ആളുകളോട് വിളിച്ചു പറയുകയും നെഞ്ചു തടിച്ച് കരയുകയും മാറത്തടച്ച് നിലവിളിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ പലപ്പോഴും അതാണ് നമുക്കുണ്ടാകാറുള്ളത്. അവരെ ക്ഷമിക്കുവാനും സഹിക്കുവാനും നമുക്ക് കഴിയാറില്ല. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും മറുവശത്ത് ഒരുപാട് നിയമത്തുകൾ ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, ആ നിയമത്തുകൾ അല്ലാഹുവിനോട് ശുക്ർ രേഖപ്പെടുത്തേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയാറില്ല. അതേസമയം അറബികളെയും മറ്റും പരിശോധിച്ച് നോക്കൂ, അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന അത്ഭുതകരമായ ചില അനുഭവങ്ങളുണ്ട്. ഒരു സ്വന്തം മാതാവ് മരണപ്പെട്ട, അല്ല എങ്കിൽ സ്വന്തം പിതാവോ മക്കളോ മരണപ്പെട്ട ഒരു അറബിയോട് നിങ്ങൾ കൈഫൽ ഹാൽ എന്ന് ചോദിച്ചു നോക്കൂ, അൽഹംദുലില്ലാഹ് അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന പ്രതികരണമായിരിക്കും അവരിൽ നിന്ന് കേൾക്കുക. നമ്മോടാണ് ഇത്തരം ഒരു സന്ദർഭത്തിൽ എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷങ്ങൾ എന്ന് ചോദിക്കുന്നതെങ്കിലോ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും നമ്മൾ പ്രതികരിക്കുക? നമ്മുടെ മനസ്സിൽ തന്നെ ആ ഒരു രൂപം ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ടാകുമല്ലോ. പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലോ പ്രയാസം അനുഭവിക്കുന്ന വേളയിലോ നമ്മുടെയൊക്കെ സംസ്കാരമാക്കി രീതിയാക്കി മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ടോ? ചരിത്രം പഠിപ്പിക്കുന്നതനുസരിച്ച് ആദ്യമായിട്ട് ലോകത്ത് ആ പ്രയോഗം നടത്തിയത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകനായ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ രണ്ടാമത്തെ ഭാര്യയായിരുന്നു എന്നാണ് ചരിത്രകൃതികളിൽ നിന്നോ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. തന്റെ മകൻ ഇസ്മായിലിനെയും ഭാര്യ ഹാജർ റളിയല്ലാഹുവിനെയും മക്ക മണലാരണ്യത്തിൽ താമസിപ്പിച്ചുകൊണ്ട് നാട് വിട്ടുപോയ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാലമേറെ കഴിഞ്ഞ് ഈ ഇസ്മായിൽ അലൈഹിസ്സലാം വളർന്നു വലുതായി. അതിനിടയിൽ ഇടക്കപ്പോഴോ ഇബ്രാഹിം അലൈഹിസ്സലാം മക്കയിൽ വന്ന് വീണ്ടും നാട് വിട്ടുപോയിട്ടുണ്ടോ? പിന്നെയും കാലങ്ങൾ പിന്നിട്ടതിന് ശേഷം അദ്ദേഹം മക്കയിൽ വന്നപ്പോ, വീട്ടിൽ വന്നപ്പോ അവിടെ ഇസ്മായിൽ അലൈഹിസ്സലാം ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നത് അദ്ദേഹം വിവാഹം കഴിച്ച ആദ്യത്തെ ഭാര്യയെ വിവാഹമോചനം ചെയ്തതിന് ശേഷം വിവാഹം കഴിച്ച രണ്ടാമത്തെ ഭാര്യയാണ്. ആ ഭാര്യ ആ സ്ത്രീയോട് അവരോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരുപാട് പ്രാരാധങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, പൂർണ്ണമായ പട്ടിണിയാണോ,
എല്ലാം ഉണ്ടെങ്കിലും ആ ഭാര്യ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പ്രതികരിച്ചതോ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, ഏതവസ്ഥയിലും എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്നായിരുന്നു അവരെ പ്രതികരിച്ചത്. ഇതാണ് പ്രിയമുള്ളവരെ, സങ്കടങ്ങൾ ഉണ്ടാകുമ്പോ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, അസ്വസ്ഥതകളും മാനസികമായ ടെൻഷനും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ അപകടങ്ങളും എല്ലാം ഉണ്ടാവുകയും ഇന്നലെ വരെ അല്ലെങ്കിൽ ഇക്കഴിഞ്ഞ നിമിഷം വരെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരുന്ന നിയമത്തുകൾ നഷ്ടപ്പെട്ടു പോയാലും പിന്നെയും ഒരുപാട് നിയമത്തുകൾ ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതായിട്ട്. ആ നിയമത്തുകൾക്ക് അള്ളാഹുവിനോട് ഈ രൂപത്തിൽ ശുക്ര രേഖപ്പെടുത്തുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിനോടുള്ള ശുക്ര പൂർണ്ണമാകണമെങ്കിലോ മുഖ്യമായും ഉണ്ടാകേണ്ടുന്ന മൂന്ന് ഉപാധികൾ ഒന്നാമത്തെ ഉപാധിയായ ഞാൻ ആവോളം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന ചിന്തയാണ്, ആ ചിന്തയാണ് നമ്മൾ ഒന്നാമതായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത്. രണ്ടാമത്തെ ഉപാധി, ശുക്ര പൂർണ്ണമാകുവാനുള്ള രണ്ടാമത്തെ ഉപാധി എന്ന് പറയുന്നത്, ഞാൻ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളൊന്നും എന്റെ കഴിവ് കൊണ്ട് നേടിയതല്ല, അള്ളാഹുവിന്റെ ഔദാര്യമാണ് എന്ന് തിരിച്ചറിവാൻ. ഞാൻ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളൊന്നും തന്നെ അത് എന്റെ കഴിവ് കൊണ്ടോ എന്റെ യോഗ്യത കൊണ്ടോ എന്റെ അറിവ് കൊണ്ടോ എന്റെ വിൽ പവർ കൊണ്ടോ ഞാൻ നേടിയതല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ഈ ഒരു ചിന്താഗതി ഉണ്ട് എങ്കിലേ ആ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനോട് നന്ദി കാണിക്കുവാനുള്ള മനസ്സ് ഉണ്ടാക്കിയെടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുകയുള്ളൂ. അപ്പോഴേ ശുക്രിന്റേതായ ബോധമുണ്ടാവുകയുള്ളൂ. ഈ തിരിച്ചറിവ് ഒരാൾക്കുണ്ട് എങ്കിലോ ആ തിരിച്ചറിവ് തന്നെയും ശുക്രായിട്ട് അള്ളാഹു രേഖപ്പെടുത്തും എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പറയുകയുണ്ടായി, ഒരു മനുഷ്യൻ അള്ളാഹു ഒരു നിയമത്തെ നൽകി, ആ നിയമത്തെ അള്ളാഹുവിങ്കൽ നിന്നാണ് എന്നോ ആ മനുഷ്യൻ തിരിച്ചറിയുന്നു എന്ന് വെക്കുക. എങ്കിൽ ആ തിരിച്ചറിവ് തന്നെയും അയാൾ ലഭിച്ച ആ നിയമത്തിനുള്ള ശുക്രായിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ അവൻ രേഖപ്പെടുത്തി വെക്കുന്നതാണോ എന്നാണ് പ്രവാചകൻ പറയുന്നത്. ഖുലൈബിൻ അയ്യാലിൽ നിന്നോ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ദാവൂദ് നബി അലൈഹിസ്സലാം ഒരിക്കൽ പറയുകയുണ്ടായി, യാ റബ്ബ് കൈഫ അഷ്കുറുക്, യാ റബ്ബി കൈഫ അഷ്കുറുക്, റബ്ബേ ഞാൻ എങ്ങനെയാണ് നിനക്ക് ശുക്ര ചെയ്യുക, ഞാൻ എങ്ങനെയാണ് നിനക്ക് ശുക്ര ചെയ്യുക. വശ്ശുക്രു നിഅമത്തൻ മിൻക, ശുക്ര എന്ന് പറയുന്നത് തന്നെയും നിന്നിൽ നിന്നുള്ള ഒരു അനുഗ്രഹമാണല്ലോ. ഒരു മനുഷ്യന് ശുക്ര ചെയ്യുവാൻ സാധിക്കുക, ശുക്ര ചെയ്യുവാനുള്ള മനസ്സുണ്ടാവുക എന്നത് പോലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള നിയമത്തായിരിക്കെ പിന്നെയും ആ നിയമത്തുകൾക്ക് എങ്ങനെയാണെന്നാ ഞാൻ ശുക്ര രേഖപ്പെടുത്തുക എന്ന് അള്ളാഹുവിനോട് ചോദിച്ചപ്പോ അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല ദാവൂദ് നബി അലൈഹി സ്വലാം എന്ന് പറഞ്ഞ കൊടുത്ത മറുപടി, അൽ ആന ശക്കർത്തനി ഹീന അലിംത അന്ന നിഅമത മിന്നി എന്നായിരുന്നു. അൽ ആന ശക്കർത്തനി ഹീന അലിംത അന്ന നിഅമത മിന്നി, നീ ഇപ്പോൾ അനുഭവിക്കുന്ന നിഅമത്ത് എന്നിൽ നിന്നുള്ളതാണോ എന്ന് നീ തിരിച്ചറിഞ്ഞതോടുകൂടി നീ എന്നോട് നന്ദി കാണിച്ചിരിക്കുന്നു, ആ നിഅമത്തിന്റെ നന്ദി കാണിച്ചിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ മറുപടി എന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ വചനങ്ങളിൽ നിന്നോ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളൊന്നും ഒരാളുടെയും ഔദാര്യമല്ല എന്നും സ്വന്തം കഴിവ് കൊണ്ടും യോഗ്യത കൊണ്ടും ഞാൻ നേടിയതാണ് എന്നും ചിന്തിച്ചാൽ ശുക്ര ചെയ്യണമെന്ന ബോധമുണ്ടാവുകയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജോലിയില്ലാത്ത സന്ദർഭത്തിൽ ഗൾഫിലേക്ക് ഒരു വിസശരിയാവുകയും ഗൾഫിൽ പോയി സാമാന്യം ഭേദപ്പെട്ട ഒരു ജോലി ലഭിക്കുകയും അങ്ങനെ അല്പം സമ്പാദിക്കുകയും ചെയ്താൽ അതല്ല എങ്കിൽ നമ്മുടെ കച്ചവടം വന്ന് വളർന്ന് പന്തലിച്ചാൽ, അതുമല്ല എങ്കിൽ ശമ്പളം കുറഞ്ഞ ജോലിക്ക് പകരമായിട്ട് ഉയർന്ന ശമ്പളം ലഭിക്കുന്ന ഒരു ജോലി ലഭിച്ചാൽ, അതുമല്ല എങ്കിൽ ജോലിയിൽ നമുക്ക് പ്രമോഷൻ ലഭിച്ചാൽ, അങ്ങനെ വരുമാനത്തിന്റേതായ പുതിയ പുതിയ മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടാൽ പലപ്പോഴും അഹങ്കരിക്കുന്ന അവസ്ഥയല്ലേ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാറുള്ളത്. ആ ഒരവസ്ഥ മാറ്റിയെടുത്തുകൊണ്ടോ നമുക്ക് ചെറുതോ വലുതോ ആകട്ടെ ഏതൊക്കെ നിയമത്തുകൾ ഉണ്ടെങ്കിലും അതെല്ലാം അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടോ അതിന് ശുക്ര രേഖപ്പെടുത്തണം എന്ന ബോധമാണോ രണ്ടാമതായിട്ട് നമുക്കുണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ഇന്നുള്ള അനുഗ്രഹത്തിന്റെ വിലയറിയണമെങ്കിലോ അതിന് നന്ദി രേഖപ്പെടുത്തണമെന്ന ബോധമുണ്ടാകണമെങ്കിൽ അതില്ലാതിരുന്ന ഇന്നലകളെ സംബന്ധിച്ച് ചിന്തിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇന്നലെ ഞാൻ ആരായിരുന്നു, ഇന്നിപ്പോൾ ഏതവസ്ഥയിലാണ് ഞാനുള്ളത്, ഈ അവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെട്ടത് എങ്ങനെയാണോ ഈ രൂപത്തിൽ ചിന്തിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ടോ. വലിയ 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 അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവരായിട്ട് ജീവിതത്തിൽ നമ്മൾ മാറുമ്പോ ഇന്നലെ അതൊന്നും ഇല്ലാതിരുന്ന നമ്മുടെ ഇന്നലകളെ സംബന്ധിച്ച് ആരെങ്കിലും നമ്മൾ ഓർമ്മപ്പെടുത്തിയാൽ, ഇന്നലെ ചെറ്റച്ചാളയിൽ താമസിച്ചിരുന്ന നമ്മൾ ഇന്ന് വലിയ കോൺക്രീറ്റ് സൗധങ്ങളിൽ താമസിക്കുന്ന അവസ്ഥയുണ്ടെങ്കിലോ നീ വന്ന വഴി മറക്കരുതോ, ഇന്നിന്റെ ഇന്നലകളെ സംബന്ധിച്ച് നീ വിസ്മരിക്കരുതോ എന്നാരെങ്കിലും നമ്മെ ഓർമ്മപ്പെടുത്തിയാൽ അയാളെ നമ്മൾ പരിഹസിച്ച് കളയാറല്ലേ ഉള്ളത്.
പരിഹസിച്ചതല്ലേ ചെയ്യാറുള്ളത്? അയാളോട് നമുക്ക് അവഹേളനമല്ലേ തോന്നാറുള്ളത്? യഥാർത്ഥത്തിൽ അയാൾ പറഞ്ഞത് സത്യമല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിലോ ഇങ്ങനെയുള്ള ഒരുപാട് കയറ്റി ഇറക്കങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നോ എല്ലാമുള്ള അവസ്ഥയിലേക്ക്, അഥവാ പരമദരിദ്രനായ അവസ്ഥയിൽ നിന്നോ വലിയ വലിയ മുതലാളിയാകുന്ന അവസ്ഥയിലേക്ക് ഉയരുവാൻ സാധിച്ചവരല്ലേ നമ്മിൽ പല ആളുകളും? അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ നടന്നു വന്ന വഴി ഏതാണ് എന്ന് ചിന്തിക്കുവാനും ആ ഒരവസ്ഥയിൽ നിന്നോ ഇത്രയും ഭേദപ്പെട്ട ഒരവസ്ഥയിലേക്ക് ഇന്ന് എത്തിപ്പെടുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും എന്റെ കഴിവോ യോഗ്യതയോ എന്റെ പവറോ അല്ല, പടച്ചിതമ്പുരാന്റെ അനുഗ്രഹമാണോ, അവന്റെ പൊതലാണ്, അവന്റെ നിയമത്താണ് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കുമെങ്കിലോ പ്രിയമുള്ളവരെ, ആ ഒരു നിലപാട് തന്നെയാണോ, ആ ഒരു മാനസികാവസ്ഥ തന്നെയാണോ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നിയമത്തുകൾക്ക് ശുക്ര രേഖപ്പെടുത്തുന്നതിന്റെ ഒരു ഭാഗമായിട്ട് മാറുന്നത്? ആപത്തും കഷ്ടപ്പാടും ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ അള്ളാഹുവിനെ ഓർക്കാറുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മിക്കവാറും അങ്ങനെ തന്നെയായിരിക്കും. കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ, കടബാധ്യതകൾ ഉണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ മാരാരോഗ്യങ്ങൾ പിടിപെടുമ്പോൾ, നമ്മുടെ മക്കളുടെ പെൺമക്കളുടെ വിവാഹം ശരിയാകാതെ വരുമ്പോൾ, അതുപോലെ തന്നെ വീട് പണി പൂർത്തിയാകാതെ വരുമ്പോൾ, ആശിച്ച ജോലി ലഭിക്കാതെ വരുമ്പോൾ, അങ്ങനെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ആയിട്ട് ജീവിക്കുമ്പോൾ നിരന്തരമായിട്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, അള്ളാഹുവേ രക്ഷപ്പെടുത്തണേ, അള്ളാഹുവേ എന്റെ കടം വെട്ടണേ, അള്ളാഹുവേ എനിക്കൊരു ജോലി ശരിയാക്കി തരണമേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് നമ്മൾ അള്ളാഹുവിന് മുമ്പിൽ കണ്ണീരൊലിപ്പിച്ചുകൊണ്ടോ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. പാതിരാവിൽ എഴുന്നേറ്റുകൊണ്ടോ തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ടും അള്ളാഹുവിന് മുമ്പിലോ കരങ്ങൾ ഉയർത്തുവാൻ, അവന്റെ മുമ്പിൽ ശിരസ് നമിക്കുവാൻ നമ്മൾ തയ്യാറാകും. അതുപോലെ തന്നെ പള്ളിയിൽ വന്നോ ജമാഅത്ത് നമസ്കാരത്തിന്റെ മാത്രമല്ല, അത് കഴിഞ്ഞാൽ സുന്നത്ത് നമസ്കാരങ്ങളും ഖുർആൻ പാരായണവും ദിക്ർ ദുആകളുമായിട്ട് ദീർഘനേരം പള്ളിയിൽ ചെലവഴിക്കുവാനും നമ്മൾ തയ്യാറാകും. പക്ഷേ ആ ഒരു അവസ്ഥയിൽ നിന്നോ പടച്ചിതമ്പുരാൻ നമ്മയെന്ന് മോചിപ്പിച്ചാൽ, സമ്പത്തില്ലാത്തവന് സമ്പത്ത് നൽകിയാൽ, കടബാധ്യതയുള്ളവനത് വീട്ടിക്കൊടുത്താൽ, ജോലിയില്ലാത്തവന് ജോലിയായാൽ, കച്ചവടം നഷ്ടത്തിലായിരുന്നവനോ അത് ലാഭത്തിലോടുന്ന അവസ്ഥ വന്നാൽ, നല്ല ഒരു ജോലി കിട്ടിയാൽ, അതുപോലെ തന്നെ ഗൾഫിലേക്ക് ഒരു വിശ്വസരിയായാൽ, ഇങ്ങനെയുള്ള ഒരുപാട് നിയമത്തുകൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടാൽ, ഇന്നലെ വരെ പടച്ചിതമ്പുരാനോട് നമ്മൾ പ്രാർത്ഥിച്ചതെല്ലാം വിസ്മരിച്ചു കളയുകയും ഇതൊക്കെ എന്റെ കഴിവ് കൊണ്ടോ എന്റെ യോഗ്യത കൊണ്ട് ഞാൻ നേടിയതാണോ, അതിൽ നിന്നോ ഒരാൾക്കും കൊടുക്കേണ്ടുന്ന, ഒരാൾക്കും അനുഭവിക്കുവാൻ നൽകേണ്ടുന്ന ഒരു ഔദാര്യവും നൽകേണ്ടുന്ന ഒരവസ്ഥയും എനിക്കില്ല, അങ്ങനെയുള്ള ഒരു ബാധ്യതയും എനിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടോ ഉള്ളതെല്ലാം കെട്ടിപ്പൂട്ടി വെക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് നമുക്കുള്ളത് എങ്കിൽ, പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായ രൂപത്തിൽ കൈകാര്യം ചെയ്തിട്ടുള്ള, ആക്ഷേപിച്ചിട്ടുള്ള ഒരു നിലപാടാണ്. ആ നിലപാട് വിശ്വാസികൾ എന്ന നിലക്കോ നമ്മിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ്. വൈദാമത്തിൽ ഇൻസാൻ അല്ലറു മനുഷ്യനൊരു വിപത്ത് ബാധിച്ചാൽ, മനുഷ്യനൊരു വിപത്ത് പിടിപെട്ടാൽ അവൻ നമ്മോട് വിളിച്ചു തേടിക്കൊണ്ടേയിരിക്കും. ലി ജംബിഹി കിടന്നുകൊണ്ടോ, ഔ ഖായിദ അല്ലെങ്കിൽ ഇരുന്നുകൊണ്ടോ, ഔ ഖായിമ അതുമല്ലെങ്കിൽ നിന്നുകൊണ്ടോ. ഫലമ്മാ കശഫന അൻഹു ദുർറഹു അങ്ങനെ നിരന്തരമായിട്ട് ഏതവസ്ഥയിലും അവന്റെ മനസ്സിൽ നിന്ന് അള്ളാഹുവിലേക്കുള്ള തേട്ടങ്ങൾ ഉയരുകയാണ്. ഫലമ്മാ കശഫന അൻഹു ദുർറഹു ആ തേട്ടം പരിഗണിച്ചുകൊണ്ടോ പടച്ചിതമ്പുരാൻ അവന്റെ ആ വിപത്തുകളെന്ന് നീക്കിക്കൊടുത്താലോ, മറക്ക അല്ലം യദുനാ ഇലാ ദുർരിൻ മസഹു ഇന്നലെ വരെ അവൻ നമ്മോട് പ്രാർത്ഥിച്ചിട്ടേ ഇല്ല എന്ന മട്ടിലോ, അവനെ ഒരു വിപത്തും ബാധിച്ചിട്ടേ ഇല്ലായിരുന്നു എന്ന മട്ടിലോ അവൻ നമ്മെ വിസ്മരിച്ചുകൊണ്ടോ നടന്നകലുകയാണ്. പരിധി വിട്ട് പ്രവർത്തിക്കുന്നവരായ അക്രമികളായ ആളുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങളോ ഇവിധം നാം അലങ്കാരമായി കാണിച്ചിരിക്കുന്നു, അലങ്കാരമാക്കി കാണിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതല്ലയോ എന്റെയും നിങ്ങളുടെയും ഒക്കെ അവസ്ഥ. സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, മാനസികമായ സംഘർഷങ്ങൾ അനുഭവിക്കുമ്പോൾ മനസ്സമാധാനമില്ല, ഉറക്കമില്ല, മുഖത്തൊരു സന്തോഷവുമില്ല, നിരന്തരമായ പ്രാർത്ഥനയാണ് പടച്ചവനെ കാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്. അതേസമയം ആ ഒരവസ്ഥയിൽ നിന്നോ എന്നെയും നിങ്ങളെയും അല്ലാഹു രക്ഷപ്പെടുത്തിയാൽ പിന്നീട് അതുവരെ നമ്മൾ പ്രാർത്ഥിച്ചതെല്ലാം വിസ്മരിക്കുകയാണോ? എനിക്ക് ഒരല്പം ഒഴിവ് സമയം ലഭിച്ചിരുന്നെങ്കിൽ, തിരക്കില്ലാത്ത ജോലി ഉണ്ടായിരുന്നുവെങ്കിലോ, ഇന്നത്തെ പ്രാരാബ്ദങ്ങളിൽ നിന്ന് ഞാനൊന്ന് മുക്തരായിരുന്നുവെങ്കിൽ, ഒരല്പം സമ്പത്ത് എനിക്കുണ്ടായിരുന്നെങ്കിൽ, ആ സമ്പത്തും ഒഴിവ് സമയവും ആരോഗ്യവും എല്ലാം അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിക്കുമായിരുന്നു, ചെലവഴിക്കാമായിരുന്നു എന്നൊക്കെ നമ്മൾ ആശിക്കും. പക്ഷേ ആ പ്രയാസങ്ങളിൽ നിന്ന് അകന്നു, അതുപോലെ തന്നെ തിരക്കി പിടിച്ച ജോലിയിൽ നിന്നോ അല്പം ആശ്വാസം ലഭിക്കുന്നില്ല, ജോലി ലഭിച്ചാൽ അതുപോലെ നല്ല സമ്പത്ത് ലഭിച്ചാൽ
എന്നാൽ അതുവരെ നമ്മൾ പറഞ്ഞതെല്ലാം വിസ്മരിക്കുകയാണ്. ഇതേ യാഥാർത്ഥ്യം മറ്റൊരു സൂക്തത്തിലൂടെയും ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടോ? മനുഷ്യന് ഒരു വിപത്ത് ബാധിച്ചാൽ അവൻ നമ്മോട് തേടിക്കൊണ്ടിരിക്കും. പിന്നീട് നമ്മിൽ നിന്നുള്ള വല്ല അനുഗ്രഹവും വല്ല നിഅമത്തും അവനെ നാം ആസ്വദിപ്പിച്ചാലോ? അവൻ പറയും, ഇതെല്ലാം എന്റെ അറിവ് കൊണ്ട് ഞാൻ നേടിയതാണ്, ഇതെല്ലാം എന്റെ കഴിവ് കൊണ്ടോ എന്റെ യോഗ്യത കൊണ്ട് ഞാൻ നേടിയതാണ്. എന്നാൽ അതൊരു പരീക്ഷണമാണ്. പക്ഷേ അധികം ആളുകളും അതിന്റെ യാഥാർത്ഥ്യം അറിയുന്നില്ല. ഇവർക്ക് മുമ്പുള്ളവരും ഇതുപോലെയുള്ള നന്ദി കെട്ട വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ അവർ സമ്പാദിച്ചതിന്റെ അനന്തരഫലം അവർക്ക് അനുഭവിക്കേണ്ടി വരികയും ചെയ്തു. അവരിൽ നിന്നോ തിന്മകൾ ചെയ്ത ആളുകളെ ആ തിന്മകളുടെ അനന്തരഫലം എങ്ങനെയാണോ ബാധിച്ചത്, അതുപോലെ തന്നെ ഇവരിൽ നിന്നും അങ്ങനെയുള്ള തിന്മകൾ ചെയ്യുന്നവരെ അതിന്റെ അനന്തരഫലം ബാധിക്കാനിരിക്കുന്നു. ഈ ഒരു മുന്നറിയിപ്പ് പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതുണ്ടോ? ഇന്ന് അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളോ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുവാൻ, അതില്ലാതിരുന്ന ഇന്നലകളെ കുറിച്ച് ഓർക്കുവാൻ, ആ അവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് പടച്ചിതമ്പുരാൻ എന്നെ രക്ഷപ്പെടുത്തിയതോ, ഇന്നിപ്പോൾ എത്ര ഭേദപ്പെട്ട ഒരവസ്ഥയിലാണ് ഞാനുള്ളത് എന്ന് ചിന്തിച്ചുകൊണ്ടോ ആ നിയമത്തുകൾക്ക് ശുക്ര രേഖപ്പെടുത്തുവാൻ, അത് സമ്പത്താണെങ്കിൽ ധാരാളമായി അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കുവാൻ, പാവങ്ങളുടെ അവകാശം അതിനുണ്ടോ അത് കൊടുത്തു വിട്ടുവാൻ, അതുപോലെ തന്നെ ആരോഗ്യമാണെങ്കിൽ ആ ആരോഗ്യം അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കുവാൻ, ഒഴിവ് സമയമാണെങ്കിൽ ആ ഒഴിവ് സമയം ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ തയ്യാറാവുക. അങ്ങനെ ഉപയോഗപ്പെടുത്തിയാൽ എന്താണ് പ്രതിഫലം, എന്താണ് അതുകൊണ്ട് ലഭിക്കുന്ന ഉപകാരം? വിശുദ്ധ ഖുർആൻ തന്നെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ? لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد. من رب لئن നിങ്ങളുടെ റബ്ബ് അരുൾ ചെയ്ത സന്ദർഭം, അസീദന്നക്കും നിങ്ങൾ നന്ദി കാണിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇനിയും വർദ്ധിപ്പിച്ചു തരാം. വലയിൻ കഫർത്തും ഇനി അതെല്ലാം നന്ദി കേടാണ് നിങ്ങൾ കാണിക്കുന്നത് എങ്കിലോ, ഇന്ന അദാബീല ശദീദ്, തീർച്ചയായിട്ടും എന്റെ ശിക്ഷ അതികഠിനമാണ്. അതുകൊണ്ട് നമ്മൾ നന്ദി കാണിക്കുമ്പോ അതിന്റെ ഉപകാരം നമുക്ക് തന്നെയാണ്. നമുക്ക് അള്ളാഹു നൽകിയ സമ്പത്ത് പാപങ്ങൾക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നുവെങ്കിലോ അതൊരിക്കലും നഷ്ടക്കച്ചവടമല്ല. ആ ചെലവഴിക്കുന്നതിൽ അള്ളാഹു ബർക്കത്ത് ചൊരുകയും നമ്മുടെ ബാക്കിയുള്ള സമ്പത്ത് വരെ വർദ്ധിക്കുവാൻ അത് കാരണമായി തീരുകയും ചെയ്യും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടോ, ഏത് രൂപത്തിലുള്ള നിയമത്താണോ നമ്മൾ അനുഭവിക്കുന്നത്, ആ നിയമത്തിനിക്ക് പടച്ചിതമ്പുരാൻ നൽകിയതാണോ, അതിന് ഞാൻ നന്ദി കാണിക്കേണ്ടതുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടോ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കുകയും അങ്ങനെ നിയമത്തുകൾ അള്ളാഹുവിന്റെ ഔദാര്യമാണോ എന്ന് തിരിച്ചറിവോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരായ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി പടച്ചിതമ്പുരാൻ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോലോ കൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ولكم ولسائر المؤمنين من كل ذنب واستغفروه انه هو الغفور الرحيم خطبه प्रभाषणम आई टी मीडिया व्हाट्सएप ग्रुप फॉर मोर डिटेल्स प्लीज कांटेक्ट 8547539820